ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്നോളജി അൺബോക്സ്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്കും ഒരു ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് ശരിയാക്കാം എന്നുള്ളതാണ്. അതിനു മുന്നായിട്ട് ഇതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക്കാണ്. ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ പ്രസൻറ്റ് കംപ്ലയിൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രാച്ചിങ് ശബ്ദം നമുക്ക് ലാപ്ടോപ്പിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം കേൾക്കാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് വരുന്ന ഡിസ്കിൽ ടച്ചായി നിൽക്കുന്ന ഒരു നീഡിലുണ്ട്. ആ നീഡിൽ സ്റ്റക്കാവുന്ന സമയങ്ങളിൽ ഡിസ്ക് പ്രോപ്പറായിട്ട് കറങ്ങാതെ വരുമ്പോഴാണ് നമുക്ക് ആ ശബ്ദം കേൾക്കാൻ സാധിക്കുക. അത്തരം സിറ്റുവേഷനുകളിൽ ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ കേസ് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു നോർമൽ ഒരു സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ഓക്കെ, സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറമെ കാണുന്ന സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്യാം. ശ്രദ്ധിക്കുക, സെൻറ്ററിനകത്തും ഒരു സ്ക്രൂ നമുക്കവിടെ കാണാൻ പറ്റും, അതും റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇപ്പോൾ കാണുന്ന പോലെ ഒരു നീഡിൽ നമുക്ക് ആ ഡിസ്കിൻ്റെ മുകളിൽ ടച്ചായിട്ടിരിക്കുന്നത് കാണാം. ആ നീഡിലിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് ഈ ഡിസ്കിനകത്ത് വരുന്ന ശബ്ദങ്ങളും അതുപോലെ ഡിസ്ക് ഡിറ്റക്ഷൻ വരാത്തതും വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് ആ നീഡിൽ ഡിസ്കിമിൽ നിന്നും റിമൂവ് ചെയ്യണം. സെൻറ്റർ പൊസിഷൻ ബ്ലോക്ക് ചെയ്ത് പിടിച്ച ശേഷം അടുത്തൊരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് നീഡിൽ വളരെ സ്ലോവലി ഡിസ്ക് സ്ക്രാച്ച് ആവാത്ത പോലെ താഴേക്ക് കൊണ്ടുവരാം. ഈ ഒരു സെക്ഷൻ മാത്രമാണ് വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം പഴയ പോലെ തന്നെ അതിൻ്റെ കേസ് കവർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ലാപ്ടോപ്പിനകത്ത് കുത്തിക്കൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായിട്ടൊരു ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്കിൻ്റെ കണക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്കിൻ്റെ ഡിറ്റക്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ വന്നിരിക്കുന്നൊരു പോപ്പ് മെസ്സേജ് ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഡിറ്റക്ഷൻ വന്നപ്പോൾ കണ്ട മെസ്സേജാണ്. അതിനകത്തുള്ള ഫുൾ ഡാറ്റാസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.